വയനാട്ടിൽ എസ് എഫ് ഐ വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മേപ്പാടി പോളിടെക്നിക് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി ആദർശ് ആണ് അറസ്റ്റിലായത്. ആദർശിന് കോളേജിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേർന്നു. അർജുൻ, ഈ ട്രാബിയോക് എന്ന് പറയുന്ന ഈ ലഹരി സംഘത്തിലെ അംഗമായിരുന്നോ ഇയാളും? ഹാഷ്മി, കോളേജിൽ ഏതാണ്ട് 145 പേരടങ്ങുന്ന ഒരു സംഘമാണ് ട്രാബിയോക്. പ്രധാനമായും മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ സംഘത്തിൽപ്പെട്ടവരാണ് എസ് എഫ് ഐ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായ അപർണ ഗൗരിയെ ആക്രമിച്ചത് എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല നേരത്തെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരാളെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ആദർശാണ് അറസ്റ്റിലായത്. ഇയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ ട്രാബ്യോക്ക് എന്ന കൂട്ടായ്മയിൽ ഇയാൾ സജീവ അംഗമായിരുന്നു. ഈ ട്രാബ്യോക്ക് എന്ന സംഘത്തിൽപ്പെട്ട ഏതാണ്ട് 40 പേരാണ് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടത്. ഇത് തന്നെ അവർനെ മർദ്ദിച്ച ഏതാണ്ട് 20 ആളുകളുണ്ട്. ഇവരെയാണ് പോലീസ് പ്രധാനമായും തിരയുന്നത്. എന്തായാലും നിലവിൽ 5 കോളേജിൽ നിന്ന് പുറത്താക്കാൻ കോളേജ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിഞ്ഞ 5 പുറത്താക്കുക. അതിനൊപ്പം തന്നെ മുൻ എസ് എഫ് ഐയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറിയായ വിഷ്ണു അടക്കമുള്ള 2 സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണ്. അതിനുശേഷം ഈ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കോളേജ് അറിയിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.